Raurangi, Nirangi, Nirmiri Tornila. ഇത് പ്രണയത്തിൻ്റെ മധുരശബ്ദം. ഒരിക്കലും മറക്കാത്ത പ്രണയവിഷാദ ഗാനങ്ങളുടെ പാട്ടുകാരൻ. ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് എനിക്കൊരു 12 വയസ്സ് ഉള്ള സമയത്താണ് ഞാൻ കാണുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രത്തിൽ ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് കാണാൻ പോകണം എന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അച്ഛൻ അതിന് വേണ്ടിയിട്ട് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അഷ്ടമുടി കായൽ. അപ്പോൾ അവിടെ നിന്ന് പാലയിൽ പണി നടക്കുന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു താല്പര്യം കണക്കിലെടുത്ത് എൻ്റെ അച്ഛൻ ടാക്സി വിളിച്ച് അവിടം വരെ ചെല്ലുകയും അവിടുന്ന് പിന്നെ ചങ്ങാടം വഴി ഞാൻ പിന്നെ പോയി കരയ്ക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ടാക്സിയിൽ തിരിച്ച് ആ ക്ഷേത്രത്തിൽ ചെല്ലും. മുളങ്കാടം, കൊല്ലം മുളങ്കാടം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. അവിടെ വെച്ച് അവിടെ ചെല്ലുമ്പോൾ ചേട്ടൻ്റെ ഗാനമേള നടക്കുന്ന സമയമായിരുന്നു. ശരിക്കും ആളുകളും ചേട്ടനെ കാണാൻ പറ്റാത്തൊരു ഒരു അത്രയ്ക്കും ജനക്കൂട്ടമായിരുന്നു. ചേട്ടനെ ഒരു ചെറിയൊരു പൊട്ടുപോലെ കാണാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ചേട്ടൻ പാട്ട് കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി വരുന്ന സമയത്തെങ്കിലും ചേട്ടനെ അടുത്തൊന്ന് കാണണം എന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിൻ്റെ പുറകിൽ ചെന്ന് നിൽക്കുകയും അവിടുന്ന് പടി ഇറങ്ങി വരുമ്പോൾ ചേട്ടനെ കാണുകയും ചെയ്തു. പക്ഷേ അന്ന് ഞാൻ കരുതിയിരുന്നില്ല ഭാവിയിൽ ഇത് എൻ്റെ ഭർത്താവായിട്ട് വരും എന്നൊന്ന്. അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു രൂപവും എല്ലാമായിരുന്നു. പക്ഷെ ഞാനന്ന് എനിക്കന്ന് 12 വയസ്സാണുള്ള. അപ്പോൾ അന്നൊന്നും അങ്ങനെ കരുതിയിരുന്നില്ല. പിന്നീട് ഒരു അതേ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് ചേട്ടൻ്റെ ആലോചന വരികയും അത് 3 വർഷം അടുത്തടുത്ത് 3 വർഷം ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ വീട്ടിലുള്ള അമ്മയും വീട്ടിലെല്ലാവരും പറഞ്ഞ് ശരി ഇത് എന്താ ഇങ്ങനെ ഈ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വേണ്ട വേണ്ട ഇപ്പോൾ കല്യാണം നടത്തുന്നില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇതിങ്ങനെ വരികയും ചെയ്തപ്പോൾ പറഞ്ഞ് ശരി ഇതെന്തോ ഒരു കാര്യമുണ്ട്, എന്തോ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കും എന്ന് കരുതിയിട്ട് വീട്ടിൽ വരാൻ പറയും. ആദ്യം ചേട്ടൻ്റെ അച്ഛനാണ് എന്നെ കാണാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ ഒരു മൂത്ത സഹോദരനും, അത് കഴിഞ്ഞിട്ട് 3ാം പ്രാവശ്യമാണ് ചേട്ടൻ വരുന്നത്. ചേട്ടൻ വന്ന് കണ്ടിട്ട് പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു നാട്ടുകാരും അറിയരുത്, ഞാൻ വന്നിട്ട് പോകുമ്പോൾ അറിഞ്ഞാൽ പിന്നെ ചേട്ടനെ പെട്ടെന്ന് ഇറങ്ങാനും ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആരെടുത്തും പറയാതിരുന്നാണ് ചേട്ടൻ വരിക എന്നെ കാണുകയും ചെയ്തത്. പക്ഷേ അത് അന്ന് ചേട്ടൻ വന്ന് കാണുമ്പോഴും കല്യാണം നടക്കുമെന്നൊന്നും അറിഞ്ഞിട്ടായിരുന്നു. പക്ഷേ ചേട്ടൻ്റെ വീട്ടുകാരും എല്ലാവരും വളരെ നിർബന്ധമായിട്ട് നിന്നാണ് ചേട്ടന് ഞാനുമായിട്ടുള്ള വിവാഹം നടന്നത്. പിന്നീട് അതെന്തോ എനിക്കറിയാം എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതി. പക്ഷേ ഇത് എനിക്ക് തന്നെ വരുമെന്നറിഞ്ഞില്ലായിരുന്നു. കാര്യം ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഈ ചേട്ടനെ ചേട്ടൻ കാണാൻ ചെല്ലുകയും അത് ഉറയ്ക്കുമെന്നുള്ള ഒരു സ്റ്റേജ് വന്ന സമയത്ത് എനിക്ക് ശരിക്കും അറിഞ്ഞപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ പാട്ടിനോടുള്ള ഒരു താല്പര്യവും എല്ലാം കൊണ്ട് ചേട്ടനെ അവിടെ കാണണം, ചേട്ടനെ കണ്ടേ മതിയാവും എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേ കെട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ബലമായിട്ട് വന്നത് ഞങ്ങളുടെ ഒരു ബന്ധുവിനെ കാണാൻ വന്നിട്ട് കാണാൻ പറ്റാതെ തിരിച്ചുപോയ സാഹചര്യത്തിൽ. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള എൻ്റെ കുഞ്ഞമ്മയുടെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പൂജാ സമയമായിരുന്നു. എൻ്റെ കുഞ്ഞമ്മ ആ കുട്ടിയെ കാണാൻ വന്ന സമയത്ത് അവർ കാണാതെ പോയെന്നൊക്കെ എൻ്റെ കുഞ്ഞമ്മ പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ എന്തുകൊണ്ടോ എൻ്റെ നാക്കിൽ നിന്ന് അപ്പോഴൊരു വാക്ക് വീണു, ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ഇറങ്ങി ചെല്ലാതിരിക്കില്ല, തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങി ചെല്ലുകയും കല്യാണം കഴിക്കുക സമ്മതിക്കുകയും ചെയ്തേനെ എന്ന് പറഞ്ഞു. പക്ഷേ അത് അന്നേരം എന്തോ അതൊരു പൂജ സമയം നല്ല നേരമായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അത് എൻ്റെ ഒരു വിധിയായിട്ട് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദൈവം തന്നതായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ചേട്ടൻ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി. മദ്രാസിൽ ഞങ്ങൾ 1 ആഴ്ച കഴിഞ്ഞിട്ട് പോയി. അവിടെ പോയി സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു. പക്ഷേ ചേട്ടന് ഞാനിട്ട് എവിടെയും പോയിട്ടില്ല, അധികം പോയി കൊണ്ട് പോകത്തുമില്ല. ചേട്ടൻ അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമാണ്. എല്ലാവരുമായിട്ട് എപ്പോഴും ജാളിയായിട്ട് ഇങ്ങനെ പോവുകയും കൂട്ടത്തോടെ പോവുകയും ഒന്നുമില്ല. എപ്പോഴും ചേട്ടനൊന്നും എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാതെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ഒരാൾ. അതുമാത്രമല്ല ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു ചേട്ടന് ഈ ജന്മം കല്യാണമൊന്നുമില്ല, ഞാൻ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടും ഇല്ല എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെന്തോ എൻ്റെ ഒരു ഭാഗ്യമെന്നായിരിക്കും ഞാൻ കരുതുന്നത്. ഇത് ഇതിലും വലിയ സന്തോഷം ചേട്ടൻ എന്നെ കല്യാണം കഴിച്ച് ഇത്ര ഇപ്പോഴും അതിൽ വള ഇപ്പോൾ ചേട്ടൻ ഇല്ലെങ്കിൽ തന്നെയും ചേട്ടൻ്റെ ഒരു
ഒരു എപ്പോഴും ചേട്ടൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും എനിക്കൊന്ന് ഫീൽ ചെയ്യും. അത് എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഏത് വീട്ടിൽ പോയാലും ചേട്ടൻ്റെ സ്വന്തം വീട്ടിൽ പോയാലും എനിക്കെന്തെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യമായാലും സങ്കടമുള്ള കാര്യമായാലും ചേട്ടൻ്റെ അസ്ഥിത്തറയിൽ ചെന്നിരുന്ന് ഞാൻ പറയും, ചേട്ടാ ഇതൊക്കെയാണ് കാര്യം, ഇങ്ങനെയൊക്കെയാണ്, ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതെല്ലാം ആരടുത്തും പറയണ്ട, ചേട്ടനോട് എനിക്കിതൊക്കെ പറയേണ്ടി വന്നല്ല, ചേട്ടൻ ഇങ്ങനെ ഒരു സാഹചര്യം ആക്കിയല്ലേ, പക്ഷെ ചേട്ടന് വേണം ഇതിനൊരു തീരുമാനം എടുക്കുക. എൻ്റെ മോളെ കല്യാണത്തിന് പോലും കല്യാണക്കാര്യം പോലും എൻ്റെ ചേട്ടൻ പറയണം, എനിക്കറിഞ്ഞുകൂടാ, ആരടുത്തും പറയാൻ പറ്റില്ല, ഒരു മരുമകനെ കണ്ടുപിടിച്ച് തരാം, ചേട്ടന് വേണം ഈ ഭൂലോകത്ത് എവിടെ വേണമെങ്കിലും ചേട്ടന് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സമയം പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരണമെന്ന് എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. എനിക്കൊരു നല്ല മരുമകനെ അതുകൊണ്ട് കിട്ടി, അങ്ങനെ സന്തോഷമുണ്ട്, നല്ലൊരു ചെറുകുട്ടിയും കിട്ടി. അത് ചേട്ടൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടൻ പോയി 10 ആഗസ്റ്റ് 11 മണിക്കാണ് ചേട്ടൻ്റെ മരണം. ചേട്ടൻ പോയി കുറേ 30 സെപ്റ്റംബർ ചേട്ടൻ്റെ പേരിൽ ഇവിടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ചേട്ടൻ്റെ അനുസ്മരണമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു 3-4 ഒക്ടോബർ ആണെന്ന് തോന്നുന്നു, ഞാനിങ്ങനെ ഉറങ്ങി കിടക്കുകയാണ്. പകൽ എനിക്ക് ഭയങ്കര പനി, അന്ന് ഭയങ്കര മഴയായത് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴ. മോള് പഠിക്കാൻ പോയി, മോൻ തിരുവനന്തപുരത്ത് പോയി, ഞാൻ മാത്രമുണ്ട്, പനി പിടിച്ച ഒരു അനങ്ങാൻ വയ്യാത്ത രീതിയിൽ ഞാൻ കിടക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും ബന്ധുവും ഉണ്ട്. അപ്പോൾ ആ ചേട്ടൻ രാവിലെ വരുമെന്ന് പറഞ്ഞ സമയത്ത് ചേട്ടൻ വന്നില്ല. പക്ഷേ ചേട്ടൻ വന്നത് വൈകിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഉച്ചയായപ്പോൾ എത്തി. അപ്പോൾ അതിനു മുമ്പ് ഈ വയ്യാത്തതുകൊണ്ട് കിടന്ന് ഞാൻ നല്ല മരുന്നും കഴിച്ച് കിടന്നതുകൊണ്ടായിരിക്കും നല്ല ഉറങ്ങി. ഈ ഉറങ്ങിയ സമയത്ത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഞാൻ ഇങ്ങനെ ഈ ആകാശത്ത് ഇങ്ങനെ മേഘങ്ങളിലൂടെ ഇങ്ങനെ മേളിലോട്ട് ഉയർന്ന് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ഈ മേഘങ്ങൾ എന്നെ തട്ടുന്നു ഇങ്ങനെ, എന്നിട്ട് ഞാൻ വളരെ ഉയരത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയി ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ അങ്ങ് നിന്ന്, അപ്പോൾ ആ മേഘങ്ങളുടെ പുറത്ത് ചവിട്ടി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഭയങ്കര വലിയ കർട്ടൻ, ഭയങ്കര പൊക്കത്തിലും ഭയങ്കര നീളത്തിലും കർട്ടൻ ഇങ്ങനെ ഇട്ടിരിക്കുന്ന. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും ഇറങ്ങി വരുമോ എന്ന് കാണാമല്ലേ. ആരെങ്കിലും കണ്ടാൽ ചോദിക്കാൻ ചേട്ടനുണ്ടോയെന്ന് ചോദിക്കാമെന്നും പറഞ്ഞ് ഞാൻ നിൽക്കുക. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ എനിക്ക് ആ ആളിനെ കണ്ട പരിചയമൊന്നുമില്ല, പക്ഷേ എന്നെ കണ്ടോന്ന് വെച്ചു, ആ ചേച്ചിയോ, ചേച്ചി എന്താ ഇവിടെ, അയ്യോ ചേച്ചി എന്തിനു ഇങ്ങോട്ട് വന്നേ, ചേച്ചി ഇപ്പം ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലേ, അയ്യോ ചേച്ചി അവിടെ നില്ലേ, ഇങ്ങോട്ട് വരരുത്, അവിടെ തന്നെ നിൽക്കണം, ഞാൻ ഇപ്പം സാറിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് അകത്തോട്ട് ഓടിപ്പോയി. ചേട്ടൻ പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പോൾ എപ്പോഴും ഒരു ഇടുന്ന ഒരു മഞ്ഞ ജുബ്ബയുണ്ട്, ഒരു ചന്ദന കളർ ജുബ്ബ ഒരു ഒറ്റമുണ്ട്, എന്നിട്ട് കയ്യിൽ ഈ ഇടത്തെ കയ്യിൽ വെറ്റ ബാക്കും എല്ലാം കൂടെ എടുത്തു വെച്ചിരിക്കും, എപ്പോഴും മുറുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇത് വെച്ചോണ്ട് വളരെ സ്പീഡിൽ ഇങ്ങോട്ട് വന്നു, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നു, നീ എന്തിനാ വന്നു, അയ്യോ അയ്യോ എന്തിനാ വന്ന്, ഇങ്ങോട്ട് വാ. അപ്പം ഞാൻ അവിടുത്തെ എല്ലാ ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കും, ഇതെന്ത് ചേട്ടാ ഇത്ര വലിയ കർട്ടൻ, ഇതെന്തിനാണ് അവിടെ എവിടെയൊക്കെ ഈ ഗോഡൗൺ പോലെ വലിയ വീടുകൾ ഇങ്ങനെ നിരനിരയായിട്ട്, നീ അതൊന്നും നോക്കാതെ അതൊക്കെ നീ ഒന്നും പറയരുതേ, അതൊന്നും നോക്കി ആരും കാണരുതേ, വാ എന്നും പറഞ്ഞ് ചേട്ടൻ എന്നെ വിളിക്കുക. അപ്പോൾ ചേട്ടൻ എന്നെക്കാട്ടിലും കുറച്ച് അകലമായിട്ട് മുന്നോട്ട് നടന്നുപോയി. ഞാൻ ചേട്ടനെ ചെന്ന് കയ്യെ പിടിക്കാനും തുടങ്ങുന്നുണ്ടേ പറയും, എന്നെ തുടരുത് മാറിക്കോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇവിടെ കുറച്ച് നേരം നിൽക്കട്ടെ, ചേട്ടനെ ഒന്ന് കാണട്ട്, ചേട്ടൻ പോയിട്ട് ഞങ്ങൾക്കൊക്കെ എന്ത് സങ്കടം ഉണ്ടെന്നറിയാം, എനിക്ക് കണ്ടോളാൻ വയ്യ, ഞാൻ അതാണ് ചേട്ടാ ഞാൻ വന്നേന്ന് പറഞ്ഞപ്പോൾ, നീ എന്നെ തുടരുതേ, നീ വാ, നീ ഭയങ്കര ധൃതി പിടിക്കുക, നീ വാ, നമുക്ക് അങ്ങ് താഴോട്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കൊച്ചുങ്ങൾ മാത്രമേ ഉള്ളൂ, നീ ഇപ്പം ഇങ്ങനെ വന്നാൽ എൻ്റെ കൊച്ചുങ്ങൾ ഒറ്റയ്ക്ക്, അവർക്ക് ആരെങ്കിലും വേണ്ടേ.
അങ്ങനെ ഞാൻ ഈ കുട്ടികൾ രണ്ടുപേരും വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി, അച്ഛനെ കണ്ടു, അച്ഛൻ എന്നെ നിർബന്ധമായിട്ട് നിങ്ങളെ നോക്കാൻ ആരും ഇല്ല എന്നും പറഞ്ഞ് എന്നെ ഇനി പറഞ്ഞു വിട്ടെന്ന്. അപ്പം ഇവർ രണ്ടുപേര് അന്നേരം ഇവർ രണ്ടുപേരും കമന്ന് കിടക്കായിരുന്നു എൻ്റെ കട്ടിലിലേല് അപ്പുറം. ഇവർ കരയായിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഈ ചേട്ടൻ വരികയും ഈ ചേട്ടൻ വന്ന് എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങ് അത് പോയിരുന്ന് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അന്നേരം ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്കൊട്ടും പറയാൻ പറ്റാത്ത ഒരു വലിയൊരു സംഭവം. ഞങ്ങളുടെ വീടിൻ്റെ രണ്ട് റൂം, ഈ ആ ചേട്ടൻ വന്ന് ഇനി വാ നീ ഇനി വാ അവിടെ കിടക്കണ്ട ഇവിടെ വന്നിരിന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ചതും വീടിൻ്റെ രണ്ട് റൂം വന്ന് താഴെ വന്ന് വീണതും ഒരേ സെക്കൻഡിൽ. പക്ഷേ അത് അപ്പം എനിക്ക് തോന്നുന്നു ഈ ചേട്ടൻ രാവിലെ വരാതെ വൈകിട്ട് വന്നത് ഈ കുട്ടികൾ വീട്ടിൽ വന്നതിൻ്റെയും കാര്യം അതാണ്, ഇവരുള്ളത് കൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇവരാരും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഞാൻ വന്ന് വീണിരുന്നെങ്കിൽ പിന്നെ ഞാൻ കാണൂല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു ചേട്ടൻ്റെ ആ ഒരു പ്രസൻസ് എന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്ക് രാത്രിയിൽ വളരെ താമസിച്ച് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു നിഴൽ എൻ്റെ എന്നെക്കാട്ടിലും വളരെ പൊക്കത്തിലൊരു നിഴൽ നിൽക്കുന്നത് ഇങ്ങനെ നീങ്ങുന്നതും അറിയാം. ഏകാന്ത ജില്ലയിൽ ഏഴിലം പാലപ്പൂ പോലെ ഇവിടെ ഒരാൾ ആറ് മാസത്തോളം ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അങ്ങനെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി നല്ല എപ്പോഴും നല്ല ഹാപ്പിയായിട്ട് വീട്ടിൽ റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ദൂരദർശനിൽ ചേട്ടൻ പാടിയൊരു പാട്ടുണ്ട്, അതെപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആ പാട്ടിങ്ങനെ ഇടുന്നത് കേട്ടിരിക്കും. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ്റെ അസുഖത്തിൻ്റെ ഒരു അവസ്ഥയെപ്പറ്റി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ. പക്ഷേ ചേട്ടന് ഭയങ്കര സന്തോഷമായി, ഈ പാട്ട് എത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് അവർ ഇത് എപ്പോഴെപ്പോഴും ഇത് ഇടുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തില്ല. പക്ഷേ ഇത് ഓരോ ദിവസവും പോകും തോറും ഈ മരിക്കുന്നതിൻ്റെ അന്നും അതിൻ്റെ തലേന്നും ഒരു എല്ലാം എപ്പോഴും ഇത് തന്നെ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തന്നെ വിഷമമായി. വേണ്ട, ഞാൻ ഇനി വിളിച്ച് പറയും, ദൂരദർശനിൽ വിളിച്ച് പറയണം ഇതെപ്പോഴെപ്പോഴും ഈ ഫോട്ടോ അല്ല ഈ പാട്ടിടരുത്, ഇട്ട് നമുക്കിത് കേൾക്കാനുള്ള മനസ്സെനിക്കില്ലെന്ന്. അപ്പം പറയാം നീ എന്തിനു വിഷമിക്കുന്നത്, നല്ലൊരു പാട്ടല്ലേ പാട്ടിൻ്റെ വരി. അപ്പം ഞാൻ പറഞ്ഞ ആ പാട്ടിൻ്റെ വരികളാണ് കൂടുതൽ വിഷമിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇനി കഴിയുന്നത് ഇത് ഇടല്ലേന്ന് ചേട്ടൻ പറയണം. അന്നേരം ചേട്ടൻ ഇരുന്ന് ചിരിച്ചുകൊണ്ട് പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൂടാ, അത്ര നല്ല വരികളും അത്ര നല്ല പാട്ടുമാണ്, അതാണ് അങ്ങനെ ഇടുന്നതെന്ന് എപ്പോഴും പറയും. പക്ഷേ എനിക്കത് ഭയങ്കര പ്രയാസം ഉണ്ടായിട്ടുണ്ട്. കാര്യം ദിവസങ്ങൾ മാത്രം ബാക്കിയാണ്. അപ്പോൾ ഇപ്പോൾ അത് ആലോചിക്കും ഭയങ്കര വിഷമമുണ്ട്. കാര്യം ദിവസങ്ങൾ എണ്ണി എണ്ണിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണല്ലോ അതെപ്പോഴും ഇട്ടിരുന്നതെന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ചേട്ടനോട് പറയാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു ഒരിക്കലും സാർ അറിയരുത്, വളരെ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു അസുഖം. അപ്പോൾ അങ്ങനൊരു ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും അതൊക്കെ ആലോചിക്കാൻ തന്നെ വയ്യ. ചേട്ടനെ വളരെ വിഷമിച്ച് ആശുപത്രിയിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഡോക്ടർ ശുശ്രൂഷിച്ച ഡോക്ടർമാരെല്ലാവരും എപ്പോഴും ചേട്ടനോട് പറയുമായിരുന്നു എന്തായാലും നല്ലൊരു ഭാര്യയല്ല ഒരു നഴ്സാണ്, അപ്പോൾ സാറിനെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന അവരുടെ ഒരു ശ്രദ്ധ കൊണ്ട് മാത്രമാണ് സാർ ഇത്രയും കാലം ഇങ്ങനെ നല്ലതുപോലെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സാറിനെ ഞങ്ങൾക്ക് എപ്പോഴേ നഷ്ടപ്പെടുമായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോഴൊക്കെ എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ മാറി നിൽക്കുക, എനിക്ക് പേടിയാണ്. കാര്യം ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഭയങ്കര ഇഷ്ടക്കേടുള്ള ഇത്. അപ്പം ഞാനൊരു രോഗിയാണോ എന്നെ ഒരു രോഗിയാക്കാനാണോ നിൻ്റെ ഭാവം എന്ന് ഇങ്ങനെ ചോദിക്കും. അതുകൊണ്ട് എനിക്ക് പേടി, ഞാൻ അപ്പം മാറിയിരിക്കുമായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയും ചേട്ടൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ബോംബെയിലുള്ള ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, അത് ഈ യേശുദാസ് ദാസ് സാറിൻ്റെ സെക്രട്ടറിയാണ്. പുള്ളിയുടെ അടുത്ത് ഒരിക്കൽ പറഞ്ഞ് അവളുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇത്ര നന്നായിട്ടിരിക്കുന്നത്, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റൂലെന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് പുള്ളിയെ കാണാനൊരു അവസരം ഉണ്ടായപ്പോഴും പറഞ്ഞു ഇല്ല എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്കതറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയൊന്നും ചേട്ടൻ വിട്ടൊന്നും അങ്ങനെയൊന്നും ആരെയും ഒരു പുകഴ്ത്തലും ആരെ പറ്റിയില്ല. എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ അത് മനസ്സിൽ സൂക്ഷിക്കുന്നല്ല, ആരെടുത്തും പറയത്തുമില്ല, അങ്ങനെ ഒരു പ്രകടിപ്പിക്കത്തുമില്ല. ഇപ്പോഴും ഞാൻ പറയും അടുത്ത ജന്മം ചേട്ടനായിരിക്കും എൻ്റെ ഭർത്താവ് നോക്കിക്കോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ പറയും അയ്യോ അയ്യോ വേണ്ട വേണ്ട അടുത്ത ജന്മം ഒന്നും വേണ്ട, ഞാൻ അവിടെ എവിടെയെങ്കിലും വന്നാൽ ഞാൻ നിന്നെ ഓടിച്ച് കളയും, ഞാനും ഓടിക്കളയും, വേണ്ട വേണ്ട ഇത് തന്നെ അധികം എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞ് തമാശയായിട്ട് പറയുന്നെങ്കിലും ചിലപ്പം പക്ഷേ എന്ത് തന്നെ ആണെങ്കിലും ശരി, നമ്മളൊരു കാര്യം പറഞ്ഞാൽ ചേട്ടൻ അത്
കേൾക്കും. കേൾക്കും എന്ന് പറഞ്ഞാൽ നമ്മളത് പറഞ്ഞ് അതിൻ്റെ കാര്യം വ്യക്തമാക്കി ഒരുപാട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല, എന്നാൽ പറയുന്ന കാര്യം മനസ്സിലാകട്ടെ, ഇത് ഇങ്ങനെയല്ലേ, ഇങ്ങനെ ചെയ്താൽ ശരിയല്ലേ, അങ്ങനെ ഒറ്റ മറുപടിയും പറയത്തില്ല, കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കും. വായിലെപ്പോഴും മുറുക്കാൻ ഒഴിഞ്ഞിട്ടൊരു നേരമില്ല. അപ്പോൾ ആ മുറുക്കി മുറുക്കി ഇരിക്കുകയും ചെയ്യും, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പറയാം, പിന്നെ നീ പറയുന്നത് കേൾക്കാം, ഇവിടെ എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ അങ്ങനെ പെണ്ണുങ്ങൾ പറയുന്ന വാക്ക് കേൾക്കുന്ന ആളല്ല, എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടെന്ന് പറയുകയും ചെയ്യും, പക്ഷേ കറക്റ്റായിട്ടിത് ചെയ്യുകയും ചെയ്യും. ഇപ്പോഴും ചേട്ടൻ്റെ അസ്ഥിത്തറയിൽ എന്നിരുന്നാലും ഇവിടെ ഇരുന്നാലും ഇപ്പം തന്നെ എൻ്റെ മകനിപ്പോൾ പാടുന്ന പാട്ട് ഞാൻ ടി വിയിൽ എപ്പോഴും വരികയും റേഡിയോയിൽ വരികയും ചെയ്യുമ്പോൾ ഞാൻ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടെ വന്നിരുന്നുകൊണ്ട് പറയാം, കണ്ടോ മോൻ്റെ പാട്ട് കേൾക്കുന്ന കേട്ടോ, ചേട്ടൻ എന്തോ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് തോന്നും ചേട്ടൻ അത് കേട്ട് രസിച്ച് സന്തോഷിച്ച് ഇരിക്കുന്നതുപോലെ എനിക്ക് തോന്നും. ഞാൻ എപ്പോഴും അത് പറയും, എന്തൊരു നല്ല കാര്യമായാലും ഏത് കാര്യമായാലും ചേട്ടനോട് പറയും, അതുപോലെ കേൾക്കുകയും ചെയ്യും. അത്രയൊരു കാര്യമുണ്ട്. പിന്നെ എനിക്കൊരു ഭാഗ്യമുണ്ട്, എൻ്റെ ഭാഗ്യം എന്ന് തന്നെ എനിക്ക് പറയാം. കാര്യം ചേട്ടൻ ജീവിച്ചിരുന്നപ്പോഴും അതിനേക്കാളും ഇപ്പോൾ ചേട്ടൻ ഇല്ലാതായിട്ട് ഇപ്പോൾ ഈ 8 വർഷമായി കഴിഞ്ഞു. അതിനുശേഷം എവിടെ ചെന്നാലും ആൾക്കാർ തരുന്ന സ്നേഹവും ബഹുമാനവും സഹകരണവും അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതെൻ്റെ ഈ ചേട്ടനെ കല്യാണം കഴിച്ചതുകൊണ്ട് കിട്ടിയ ഭാഗ്യമെന്ന് തന്നെ ഞാൻ പറയും. ഇപ്പം എൻ്റെ മോനിലൂടെ എനിക്കത് കിട്ടിക്കൊണ്ടിരിക്കുക, അതിന് ഞാൻ എന്നും ദൈവത്തിനോടാണ് നന്ദി പറയുന്നത്. എനിക്കിങ്ങനൊരു ജന്മം തന്നെ.